നമസ്കാരം. തൊഴിൽജാലകത്തിലേക്ക് സ്വാഗതം. കെഫോണിൽ നിരവധി ഒഴിവുകൾ, ഓൺലൈനായി അപേക്ഷിക്കാം. കേരള സർക്കാരിന്റെ സ്വപ്ന പദ്ധതിയായ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്കിലേക്കുള്ള ജോലി ഒഴിവുകളിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. പി എസ് സി പരീക്ഷയില്ലാതെ കേരള സർക്കാരിന്റെ കീഴിൽ വിവിധ ജില്ലകളിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇതൊരു നല്ല അവസരമാണ്. സംസ്ഥാനത്തുടനീളം എല്ലാ ജനവിഭാഗങ്ങളിലേക്കും ഇന്റർനെറ്റ് കണക്ടിവിറ്റി എത്തിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി സംസ്ഥാന സർക്കാരിന്റെ നേതൃത്വത്തിൽ ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കുന്നത് സ്വകാര്യ കമ്പനികളുടെ ധാരാളിത്തമുള്ള ഇന്റർനെറ്റ് ബ്രോഡ്ബാൻഡ് സേവന രംഗത്തേക്കാണ്. കേരള സർക്കാർ നിയന്ത്രണത്തിൽ കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് ലിമിറ്റഡ് എന്ന സ്ഥാപനം നിലവിൽ വരുന്നത്. കേരള ഫൈബർ ഓപ്റ്റിക് ലിമിറ്റഡിൽ ഇപ്പോൾ ചീഫ് ഫിനാൻസ് ഓഫീസർ, എൻ ഒ സി എക്സിക്യൂട്ടീവ്, ജൂനിയർ എഞ്ചിനീയർ, ഡിസ്ട്രിക്ട് എഞ്ചിനീയർ, നെറ്റ്വർക്ക് എക്സ്പെർട്ട് എന്നീ തസ്തികകളിലേക്കാണ് നിയമനം നടത്തുന്നത്. ഇതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് അപേക്ഷ ക്ഷണിച്ചിട്ടുള്ളത്. വിവിധ ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ചീഫ് ഫിനാൻസ് ഓഫീസർ തുടങ്ങിയ ഈ ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മൊത്തം 28 ഒഴിവുകളാണ് ഉള്ളത്. ഓൺലൈനായാണ് അപേക്ഷിക്കേണ്ടത്. പി എസ് സി പരീക്ഷയൊന്നുമില്ല. കേരളത്തിലെ വിവിധ ജില്ലകളിൽ നല്ല ശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം. ഈ ജോലിക്ക് നവംബർ 21 വരെയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ഇപ്പോൾ വന്നിട്ടുള്ള ഒഴിവുകളുടെ എണ്ണവും ശമ്പളവും എല്ലാം ഇങ്ങനെയാണ്. ചീഫ് ഫിനാൻസ് ഓഫീസറുടെ ഒരു ഒഴിവാണുള്ളത്. 1,08,764 രൂപയാണ് ശമ്പളം പറയുന്നത്. 45 വയസ്സ് വരെയുള്ളവർക്ക് അപേക്ഷിക്കാം. എൻ ഒ സി എക്സിക്യൂട്ടീവിന്റെ 4 ഒഴിവുകൾ 45,000 ശമ്പളം പറയുന്നത്. 40 വയസ്സ് വരെയാണ് അപേക്ഷിക്കാവുന്നത്. ജൂനിയർ എഞ്ചിനീയറുടെ 8 ഒഴിവുണ്ട്. 45,000 രൂപയാണ് ശമ്പളം. പ്രായപരിധി 40 വയസ്സ്. ഡിസ്ട്രിക്ട് എഞ്ചിനീയറുടെ 14 ഒഴിവുകളുണ്ട്. 45,000 ശമ്പളം പറയുന്നത്. പ്രായപരിധി 40 വയസ്സാണ്. നെറ്റ്വർക്ക് എക്സ്പെർട്ടിന്റെ ഒരു ഒഴിവേ ഉള്ളൂ. 75,000 രൂപ ശമ്പളം ലഭിക്കും. പ്രായപരിധി 40 വയസ്സാണ്. ആകെയുള്ള ഒഴിവുകൾ 28 കേരള ഫൈബർ ഓപ്റ്റിക് ലിമിറ്റഡിന്റെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് ചീഫ് ഫിനാൻസ് ഓഫീസർ, എൻ ഒ സി എക്സിക്യൂട്ടീവ്, ജൂനിയർ എഞ്ചിനീയർ, ഡിസ്ട്രിക്ട് എഞ്ചിനീയർ, നെറ്റ്വർക്ക് എക്സ്പെർട്ട് ഈ തസ്തികകളിലേക്കാണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ടത്. അപേക്ഷിക്കാൻ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ വിദ്യാഭ്യാസ യോഗ്യത ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കി നിങ്ങളുടെ യോഗ്യതയ്ക്കനുസരിച്ച് പോസ്റ്റുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപേക്ഷിക്കേണ്ട ലിങ്ക് ക്ലിക്ക് ചെയ്ത് മൊബൈൽ ഫോൺ, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാം. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി നവംബർ 21. അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം, എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം മനസ്സിലാക്കാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ഔദ്യോഗിക വിജ്ഞാപനം വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. ജോലി അന്വേഷിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ പോസ്റ്റ് ഒന്ന് പങ്കുവയ്ക്കൂ. ഒപ്പം തന്നെ തൊഴിൽജാലകം സബ്സ്ക്രൈബ് ചെയ്യൂ.